വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ദുബായ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ലുലു ഗ്രൂപ്പ് നടത്തിയ മലബാർ തട്ടുകടയിൽ എനിക്കായിരുന്നു സെക്കൻഡ് പ്രൈസ്. നമ്മുടെ കേരള പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതേ പൊറോട്ട റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. 30-ലധികം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു, അവിടെയാണ് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അതിന് മുന്നേ നടന്ന സെലക്ഷൻ റൗണ്ടിലും ഞാൻ പൊറോട്ട ബീഫ് കോമ്പിനേഷനാണ് ചെയ്തത്. അപ്പോൾ ആ അടിപൊളി പൊറോട്ടയുടെ റെസിപ്പി എല്ലാവർക്കും അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചാനലിൽ ഈ വീഡിയോ ഇടുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള നാടൻ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം. 8 പൊറോട്ട ഉണ്ടാക്കാനുള്ള അളവിലാണ് ഞാനിവിടെ ചേരുവകൾ എടുത്തിട്ടുള്ളത്. ഇത് 2 കപ്പ് മൈദയുണ്ട്, അതുപോലെ ഇത് കുഴയ്ക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലും നമ്മുടെ വെജിറ്റബിൾ ഗീയുമാണ്. നമ്മൾ ഡാൽഡ എന്ന് പറയുന്ന അത് രണ്ടും ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഒരു വലിയ ബൗളിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ പൊറോട്ടയെ നല്ല സോഫ്റ്റാക്കും. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്, 1 മുരിച്ചിലിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണ്. പിന്നെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നെയ്യും ഓയിലും ഇല്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ചെറുനാരങ്ങയുടെ 1/4 ഭാഗം ഞാൻ ഇതിലേക്കൊന്ന് പിഴിയുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, കാരണം നമ്മൾ ഇത് കൈ കൊണ്ടാണല്ലോ കുഴയ്ക്കുന്നത്. ഞാനിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് മൈദ ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലൊഴിച്ചിട്ട് നമുക്ക് ഒരു ചപ്പാത്തിയുടെ പാകത്തിൽ കുഴച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ പാകമല്ല, ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. അതെങ്ങനെയുണ്ടാവുകയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കുഴച്ചെടുത്ത മാവ് നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റണം. അതായത് ഈ സ്ട്രെച്ചിനെസ് നമ്മുടെ മാവിന് വരണം. അതുവരെ നന്നായിട്ട് ഈ മാവ് കുഴയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് മാവ് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം 1 മണിക്കൂറിന് മേലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒരു നനഞ്ഞ തോർത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ ഈ മാവ് മൂടണം, ഇല്ലെങ്കിൽ മാവ് ഡ്രൈ ആയിപ്പോവും. 1 കപ്പ് വെള്ളം മുഴുവൻ എനിക്ക് വേണ്ടി വന്നിട്ടില്ല, ഇത്രയും ബാക്കിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മാവ് എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കണം. ഇതിനെ 4 ബോളായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. 4 ബോളിൽ നിന്ന് നമുക്ക് 8 പൊറോട്ട, അതാണ് ഇതിൻ്റെ കണക്ക്. 1 ബോളിൽ 2 പൊറോട്ടയാണ്. മാവ് ഉരുട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സാധാരണ ചപ്പാത്തി എടുക്കുന്ന പോലെയല്ല നമ്മളിതിൻ്റെ ബോൾ എടുക്കുന്നത്. നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഇടയിൽ വെച്ചിട്ട് മാവ് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് വേണം മാവ് എടുക്കാൻ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എയർ ബബിൾ ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ മുറിച്ചിട്ട് ബോളാക്കിയിട്ടെടുക്കാൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ബോളായിട്ടാണ് ഞാൻ ഈ മാവിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നേരത്തെ പോലെ നനഞ്ഞ ടവൽ ഇതിൻ്റെ മേലെ ഇടണം. ഇത് 15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയിട്ട് അടിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലും നെയ്യാണ്. ഇത് ഞാൻ എൻ്റെ ടേബിളിൻ്റെ മേലെ ഒന്ന് തടവുന്നുണ്ട്. എന്നിട്ട് ഒരു ബോൾ വെച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു പൂരിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ ഒന്ന് പരത്തുകയാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും, കാരണം മാവ് അത്രയും സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്പ്രെഡായി കിട്ടും. ഇനിയാണ് ഇതിൻ്റെ ടെക്നിക്ക്. നിങ്ങളെ കൈ ഇങ്ങനെയാണ് വെക്കേണ്ടത്. പൊതുവേ എല്ലാവരും പറയും അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ട്, പൊറോട്ട അടിക്കാൻ ഈസിയാണ്. നിങ്ങളെ കൈ ഇതുപോലെ വെക്കുക, ഒരു കൈ മലർത്തിയിട്ട് ഒരു കൈ കമഴ്ത്തിയിട്ടും ഓരോ ഫിംഗറും ഇങ്ങനെ മാവിൻ്റെ മേലെയും താഴെയായിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ ഭാഗം പൊക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പൊറോട്ട അടിക്കാൻ പറ്റും. ഇതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പൊതുവേ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരാളല്ല, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടെക്നിക്ക് കാണിച്ചു തരണം എന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട ഇങ്ങനെ അടിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് നടുകീറി 2 ഭാഗമാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2 പൊറോട്ടയ്ക്കുള്ള മാവാണ്, അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അടിച്ച മാവ് ഇതുപോലെ ചുരുട്ടിയിട്ടെടുക്കണം. അപ്പോൾ നിങ്ങളിതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചുരുട്ടിയാൽ മതി. ഇതാണ് പൊറോട്ടയുടെ ലെയർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ 3 വിരലും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് പൊറോട്ടയുടെ മാവ് ചുറ്റിച്ചെടുക്കാം. ഇത് ചുറ്റിക്കാനൊന്നും ഒരു പണിയില്ല, എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതിൻ്റെ അടിഭാഗത്തുകൂടെ അകത്തേക്ക് പുഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പാക്കിയിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊറോട്ടയുടെ അടിച്ച മാവ് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പകുതിയും കൂടെ ചെയ്യാം.
ഇത് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിങ്ങനെ ചുരുട്ടി നിന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കണം. ഇതൊരു അടുക്കടുക്ക് പോലെ വേണം ചുരുട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ചത് ഒന്നും കൂടെ കാണിക്കുകയാണ്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ മൂന്ന് വിരലാണ് ഉപയോഗിക്കേണ്ടത്. മൂന്ന് വിരലിലൂടെ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് അവസാനം വരുന്ന ഭാഗം അടിഭാഗത്തുകൂടെ അകത്തേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് പറയുമായിരിക്കും ഞങ്ങൾക്ക് അടിക്കാൻ അത്ര എയിമില്ല എന്ന്. അങ്ങനെയുള്ളവർ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ പരത്തിയെടുത്തിട്ട് മാവ് വെറുതെ ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി. കാരണം അത്രയും സോഫ്റ്റായിട്ടുള്ള മാവാണിത്, ഇത് കീറിപ്പോവൊന്നുമില്ല. ഇതിൻ്റെ അറ്റങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊറോട്ട അടിച്ചെടുക്കുന്ന അതേ എഫക്റ്റ് തന്നെ ഈ മാവ് വലിഞ്ഞ് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നല്ല നേരിയതായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ഡൗട്ടും വേണ്ട, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കൂടി കാണിക്കുന്നത്. ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പൊറോട്ട അടിച്ചതിന് ശേഷം ഒരുപാട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ലെയറാക്കുന്നതൊക്കെ. പക്ഷേ ഓരോ പൊറോട്ടയും അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ടേബിളിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വലിച്ചെടുത്തതാണ് ഈ മാവ്. ഇനി നമുക്ക് നേരത്തെ പോലെ ഇത് കട്ട് ചെയ്ത് ചുരുട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ 8 പൊറോട്ടയുടെ മാവ് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇത് നേരത്തെ ചെയ്ത പോലെ നനഞ്ഞ ടവലുകൊണ്ട് മൂടിയാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 30 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എത്ര വേണ സമയം വേണേൽ നിങ്ങൾക്ക് വയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ഞാനിത് കൈയിൻ്റെ ഉള്ളൻ ഭാഗം വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സാധാ നമ്മുടെ കിട്ടുന്ന പൊറോട്ടയുടെ ആ ഒരു വലിപ്പമില്ല, ആ ഒരു വലിപ്പത്തിലെടുത്തിട്ട് കല്ലോടിലിട്ടിട്ടാണ് ഞാൻ ചുടുന്നത്. ഇത് നല്ല ചൂടായിട്ട് വേണം കല്ലോടിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊറോട്ട ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യരുത്. ഒരു തവണ മാത്രം മറിച്ചിടുക, എന്നിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടും. നിങ്ങൾക്ക് ഇനി എണ്ണ ഇതിൻ്റെ മുകളിൽ തടവണമെന്നുണ്ടെങ്കിൽ തടവാട്ടോ, ഞാൻ തടവിയിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിച്ചല്ലോ. അപ്പോൾ ഒരു 5-6 പൊറോട്ട ആയ ശേഷം ഞാനിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിച്ച ശേഷം നിങ്ങൾ കാസറോളിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ട ഒന്നും കൂടെ സോഫ്റ്റ് ആവും. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറുള്ള പൊറോട്ടയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.